ഹൈ ഫ്രണ്ട്സ്, മാർച്ച് 6 നടന്ന പി എസ് സി പ്രിലിമിനറിയുടെ 20 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മളത്തെ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ എക്സാമിന് സെയിം പാറ്റേൺ ഏകദേശം അതുപോലെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ ആയിട്ട് കണ്ടു നോക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, 12 ഡിവിസിബിലിറ്റി ചെക്ക് ആണ്. 12 ഹരണ സാധ്യത അറിയണമെന്നുണ്ടെങ്കിൽ 4 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഒരു സംഖ്യ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 4 3 ഡിവിസിബിലിറ്റി അറിയണം. അപ്പൊ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കുന്ന നല്ല 4 നല്ല 3 ചെക്ക് ചെയ്യാനാണ് എളുപ്പം. അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സംഖ്യ 3 ഡിവിസിബിൾ ആണ്. അപ്പൊ എ ബി സി ഡി 4 ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അക്കങ്ങളുടെ തുകയും ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും നോക്കി, ഇവിടെ ഫസ്റ്റ് എ എന്ന് എടുത്ത് നോക്കാം. 2, 6, 8, 8, 16, 3, 19, 21, ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് എടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ എന്ത് വരും ഇവിടെ, 2, 2, 6, 8 അല്ലേ, സെയിം നമ്പർ തന്നെയാണ്. 8, 8, 16, 4, 20, 22 ആണ്. എന്തായാലും ഈ നമ്പർ അല്ല, ഫസ്റ്റ് വൺ ഓക്കെയാണ്. സെക്കൻഡ് നമ്പർ നോക്കിയിട്ട് നമുക്ക് എന്ത് വരും ഇവിടെ, 8, 8, 6, 14, 3, 17, 2, 19, 19 ആണ് കേട്ടോ. ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. 2, 8, 6, 14, 3, 17, 2, 19 ശരി തന്നെയാണ്. ഇതൊന്ന് കൂട്ടി നോക്കിയത് കുറച്ച് കുറേ നമ്പറുകൾ ഉണ്ട്. എന്തുണ്ട്, 2, 6, 8, 8, 16, 3, 19, 2, 21, 21, 6, 27, 27, 5, 32 ഞാൻ വിചാരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഞാൻ നേരത്തെ ഓൾറെഡി ചെയ്ത് വെച്ച് തന്നെയാണ് ഫസ്റ്റ് എ ആണ് കിട്ടുക. ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഓപ്ഷൻ എ ആണ് ആൻസർ വരിക, കാരണം 21 മാത്രമേ നമുക്ക് എന്താണ് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ എന്താണ് ഓപ്ഷൻ എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. നമുക്ക് എന്താണ് ഒരു അഡീഷൻ പ്ലസ് ചെയ്യാനുള്ളതൊക്കെ തന്നെയാണത്. ഈ പ്ലസ് ചെയ്യാൻ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരും. എന്താണ് 23.08, 8.0, ഈ 0.5 ഹാഫ് എന്ന് പറഞ്ഞാൽ 0.5 ആണ് വരിക. അതുകൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പ്ലസ് ചെയ്ത് നോക്കാം. 23.08 പ്ലസ് എന്ത് വരും, 8.009, എന്താണ് 0.5 വരും. അപ്പൊ എന്തായാലും 9, 8, 5 0.589 ഉണ്ടല്ലോ, ഉണ്ടല്ലോ 0.589 എന്ന് പറയുമ്പോൾ ആൻസർ തന്നെ ഓൾറെഡി ഉണ്ട്. സി ആണ് ആൻസർ. സി ഒന്ന് നോക്കി നോക്കി ഓപ്ഷൻ 31, 28, 3, 31 ശരിയാണ് ആൻസർ. ശരിയാണ് 82 ആൻസർ സി, 31.589. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ഇതേപോലെ എന്താണ് 1.004 - 0.0542. എനിക്കിതൊന്ന് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്, കാരണം നമുക്കിത് എഴുതി വെച്ചാലേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും 1.004 ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പോവാം, പക്ഷെ അതിൽ നല്ലത് ഇങ്ങനെ കുറയ്ക്കാനുള്ളത് നല്ലത് അല്ലേ. 0.0542 എന്തായാലും അവസാനം 8 വരും. നമുക്ക് എല്ലാത്തിലും 8 ഉണ്ടല്ലേ, 8 3 ഓപ്ഷൻ ഉണ്ട്, ബി സി ഡി ഉണ്ട്. ഇനി ഇവിടെ 4 അല്ലേ, 4 ഇവിടെ ശരിക്കും ശിഷ്ടം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരും, ഇവിടെ 3 വരും. അപ്പൊ എന്ത് വരും ഇവിടെ, ഇവിടെ ശരിക്കും ആൻസർ വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് 13 വരുമ്പോ എന്ത് വരും ഇവിടെ ആൻസർ, 9 വരും അല്ലേ. 9 കിട്ടി. അപ്പൊ 9, 8 ഉള്ളത് എന്താ ഉള്ളത്, 9, 8 രണ്ട് ഓപ്ഷനിലുണ്ടല്ലേ. 9, 8 രണ്ട് ഓപ്ഷനിലുള്ള 94.something ഉണ്ട്, 9, 8 പോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് വരുമ്പോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ 9, 5, 9, 4 പോയിന്റ് വരും. പക്ഷെ ഇവിടെ 1 ഉണ്ട്. അപ്പൊ ശരിക്കും എന്താ കറക്റ്റ് ആൻസർ ചോദിച്ചാൽ 0.9498 ഇത്രയാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ ആൻസർ നമ്മൾ കഴിഞ്ഞു, 83 അല്ലേ കഴിഞ്ഞ്. അടുത്ത 84. ഇതിന്റെ ഒരു ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കിലോഗ്രാം അരിയുടെ വില 27.36, അതിൽ 10 കിലോഗ്രാമിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ലോജിക്ക് പ്രകാരം എന്ത് ചെയ്തു നോക്കുക വെച്ചാൽ 3 കിലോയ്ക്ക് 27.36, 10 കിലോയ്ക്ക് എത്ര, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡുകൾ ചെയ്യാന്നല്ലോ. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും, 27.36 ഇൻറ്റു 10 / 3 ആണല്ലോ ആൻസർ. ശരിയാണ്, 3 വരും. അപ്പൊ എന്താ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 273.3 / 3. അപ്പൊ എന്താ കട്ട് ചെയ്യുമ്പോൾ എന്ത് ആൻസർ വരും, 10 കൊണ്ട് ഗുണിച്ചതാണ് കേട്ടോ ഞാനിവിടെ. 9 വരും, പിന്നെ 3, 1, 91.2 91.2 എന്താണുള്ളത് ഓപ്ഷൻ ഡി ആണുള്ളത്. അപ്പൊ ആ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കണ്ടുനോക്കാം, കാരണം ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകൂടി ഒന്ന് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടുനോക്കുക. അതാണ് നമുക്കുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളത്.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 84 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 85 ആണല്ലോ അല്ലേ. ഇത് പലരും കൺഫ്യൂഷൻ ആവണം, പലതും സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇത് നമുക്ക് നേരത്തെ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നമുക്ക് ഇത് ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, എല്ലാം ഒരേപോലെയായിരുന്നു. സത്യത്തിൽ ഇത് ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ടെലിഗ്രാമിൽ എന്താ തീർച്ചയായും പറയാം. ഇവിടെ 36 5 ആണ്, 41 നോക്കിയ വ്യത്യാസം ഇവിടെ 5 ആണ്. 36 5 41, 77 5 82, 7 1 8. താഴേക്ക് എല്ലാത്തിനും താഴെയാണ് കൂടുതൽ, 18 1 19. പക്ഷെ എല്ലാതും ഒരേപോലെ ആയിരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് 5 ആണ്, ഇവിടെയും വ്യത്യാസം 5 ആണ്. 7 5 12 അതേപോലെ 18 5 23 എല്ലാം വ്യത്യാസം ഒരേപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ വലിയ ഭിന്നസംഖ്യ എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെയുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ ഭിന്നസംഖ്യ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും വ്യത്യാസം 5 അല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു, ഈ രണ്ട് ഭിന്നസംഖ്യ എടുത്തു, ഇതിലേതാണ് വലുതെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇതിലേതാണ് വലുതെന്ന് ആദ്യം മനസ്സിലാക്കണം, പിന്നെന്താണ് ഇത് വ്യത്യാസം എന്നല്ലേ, ഇതിലും ഏതാണ് വലുതെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ശരിക്കും നമ്മൾ പറയുമ്പോൾ ഇത് വ്യത്യാസം 5 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 77/82 ആണ് ഈ രണ്ട് ഭിന്നസംഖ്യയിൽ എയിലും ബിയിലും വലുതുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു, 77/82 അതാണ് എനിക്ക് രണ്ടെണ്ണത്തിൽ എയും ബിയും കിട്ടിയത്. ഇനി 7/8 18/19, ഈ 7/8 18/19 വ്യത്യാസം 1 ആയതുകൊണ്ട് വലുതെടുക്കാം. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്, 7/8 താഴെ നോക്കി 7 താഴത്തെ 8 വലുത്, 18/19. അപ്പൊ ശരിക്കും വലുത് 18/19 ആണ് അതിൽ വലുത്. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെത്തഡുകൾ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ വ്യത്യാസം 1 ആയതുകൊണ്ട് ഇത് വലുത്, ഇത് വ്യത്യാസം 5 ആയതുകൊണ്ട് ഇത് ചെറുതെന്ന് പറയാം. പക്ഷേ എപ്പോഴും അത് പോസിബിൾ ആവണമെന്നില്ല. അപ്പൊ നമുക്കിത് തൽക്കാലമുള്ള ഓപ്ഷൻ എന്താ ഉള്ളത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും, അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 770/82 പോയിന്റുള്ള ഒരു വാല്യൂ ഇല്ലേ, 0.9 സംതിങ് ഒക്കെ വരും. അപ്പൊ എന്തായാലും ആൻസർ വരുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, 0.94 എന്തോ വരും, ഇത് 0.93 ഒക്കെയാണ് വരുന്നത്, ഇതിന്റെ വാല്യൂ 0.93 സംതിങ് ഇവിടെ 0.94 സംതിങ് എന്തായാലും 18/19 ആണ് വലുതുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനിപ്പോ ഷോർട്ട് കട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിപ്പോ ഇന്ന് എക്സാം കഴിഞ്ഞേ ഉള്ളൂ, അതായത് ഇന്ന് തന്നെയാണ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും ഷോർട്ട് കട്ടിന്റെ വാർത്ത കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ടെലിഗ്രാമിൽ ഇടാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇന്ററാക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ എനിക്ക് കിട്ടിയൊരു പെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം, നമുക്ക് അടുത്ത ഷോർട്ട് കട്ടിലേക്ക് പോവാം. ഇത് വളരെ എളുപ്പമാണ്, നോക്കി എക്കും ബിക്കും കിട്ടിയ തുക 3:27 ആണ്. എക്ക് ലഭിച്ചത് ആകെന്ന് എത്രയാണ് നോക്കി, എക്ക് ആകെയുടെ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 ആണ് ആകെ. നോക്കി 3:27 അല്ലേ, 30ൽ എക്ക് കിട്ടിയ എന്താണ്, 3. 30ൽ 3 എന്ന് പറയുമ്പോൾ 1/10 അല്ലേ വരിക, 1/10 30ൽ 3. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ഇനി ഈ ചോദ്യമാണ് കുറച്ച് സമയം എടുക്കുക. 12 കുട്ടികളുടെ ശരാശരി 20 ആണ്. ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ, എന്താ പറഞ്ഞത്, 13 ആയപ്പോൾ 1 കുറഞ്ഞു, ശരാശരി 1 കുറഞ്ഞല്ലേ, 19 ആയി പറഞ്ഞാൽ 1 കുറഞ്ഞു. ഇങ്ങനെയാ വരിക, 12 ആളുകളുടെ 20 ആണ്, 13 ആളുകൾ, അതായത് ഒരു ആൾ കൂടി ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ 1 കുറഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ ശരിക്കും ആൻസർ വരിക വെച്ചാൽ ഈ 20 പ്ലസ് എടുക്കുക. 20 പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എപ്പോഴാണ് വരിക, കൂടുമ്പോഴാണ് പ്ലസ് എടുക്കുക. പക്ഷെ ഇവിടെ കുറഞ്ഞു എന്നല്ലേ പറഞ്ഞു നോക്കിയാൽ, 1 കുറഞ്ഞു. അപ്പൊ എന്താണ്, ശരിക്കും കൂടുതലാണെങ്കിൽ പ്ലസ് എടുക്കായിരുന്നു, കുറയുമ്പോൾ ഇവിടെ മൈനസ് എടുക്കണം. എന്ത് മൈനസ് ആണ്, 13 × 1, 13 × 1 ഇതാണ് ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് ഇല്ലാതെയും ചെയ്യാം. ആൻസർ 7 ആണ്, 7 ഓപ്ഷൻ സി ആണ് വരിക. ഷോർട്ട് കട്ട് ഇല്ലാതെ ഞാൻ ചെയ്യാം, 12 ആൾക്കാരുടെ 20 ആണല്ലോ, 12 × 20 എന്തോ കിട്ടും, 13 ആൾക്കാരുടെ 19 ആണ് ഒരു സംഖ്യ കൂടി. അപ്പൊ അതിന്റെ കൂടി വ്യത്യാസം എടുത്താലും നിങ്ങൾക്ക് കിട്ടും 7. അപ്പൊ എന്തായാലും അത് ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഡിസ്കൗണ്ട് ക്ലോക്കിലെ ക്വസ്റ്റ്യനോ, ക്ലോക്കിലല്ലോ, ക്ലോക്കിന്റെ വിലയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 20% ഡിസ്കൗണ്ട് അനുവദിച്ചതിന് ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് നോക്കി, 100 ഉള്ളത്, 20% ഡിസ്കൗണ്ട് അനുവദിച്ചപ്പോൾ 80 ആയി, 80 വീണ്ടും 20% ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറയുന്നത്, 20 അല്ലോ 10 ആണ്. അപ്പൊ നോക്കി, 100 ഉള്ളത് ക്ലോക്കിന്, 100 ക്ലോക്കിന്റെ വില നമുക്കറിയില്ല, ക്ലോക്കിന്റെ വില ഇവിടെ പറയണ്ട, വിറ്റ വിലയെ പറയുന്നത്, 100 രൂപ അല്ലെങ്കിൽ എന്തോ 100% മനസ്സിലാക്കുക, അതിന്റെ 20% ഡിസ്കൗണ്ട് കൊടുത്തു ആദ്യം, പിന്നെയും 10% ഡിസ്കൗണ്ട് കൊടുത്തു, 80 ആണല്ലോ, 80ന്റെ 10% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ എത്ര വരും, 72. ഈ 72% ആണ് വിൽക്കുന്നത്.
അപ്പോൾ 72% എന്ന് പറയുന്നത് 108 ആണ്. നമുക്ക് എന്താ വേണ്ടത്? 100% ആണ് വേണ്ടത്. 72% 108 ആണ്. 100% എത്ര? ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ചെയ്യാം നമുക്ക് ഇവിടെങ്കിൽ. 108 × 100/72. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഏത് നമ്പർ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു 9 കൊണ്ട് ചെയ്യാം. 9 × 8 = 72. 1 9 9 2 9. 8 കട്ട് ചെയ്തു, 4 2 4 3. 2 100 വെച്ച് കട്ട് ചെയ്തു, 50. 50 × 3 150 ഉണ്ടോ? ഓപ്ഷനിൽ ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പൊ എന്തായാലും 88 ആൻസർ ഡി ആണ്, 150 കിട്ടി. അടുത്ത ക്വസ്റ്റൻ ഒക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടായിരിക്കും. ഈ ചോദ്യമാണ് കഴിഞ്ഞ 2 എക്സാമിന് തെറ്റ് വന്നൊരു ചോദ്യമാണ് പി എസ് സിക്ക്. അപ്പൊ ഇതിൽ കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ അതിനൊരു നന്ദി പറയാണ് പി എസ് സി, കാരണം കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ നോക്കിയേ. ആദ്യം നമുക്ക് ഇവിടെ ആവറേജ് സ്പീഡ് കാണാം. ഒരാൾ വീട്, ഹോം ഉണ്ട്, ഓഫീസ് ഉണ്ട്. ഹോം ടു ഓഫീസ് 35 കിലോമീറ്റർ പെർ അവറും തിരിച്ച് 15 കിലോമീറ്റർ പെർ അവറും വന്നു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് 2 × 35 × 15 × 2ab/a+b ആണ്. 2 × ab/a+b. എ ബി പറഞ്ഞാൽ സ്പീഡുകളാണ്, എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ രണ്ടു കൂടി കൂട്ടാം, 50 വരും. ഇത് ചെയ്ത് വരുമ്പോൾ എന്തോ 2 25 5 5 25 7 5 3. 21 ആണ് അതിൻ്റെ കിലോമീറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. 21 കിലോമീറ്റർ പെർ അവർ ഇതിൻ്റെ ആവറേജ് സ്പീഡാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇത് എപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ആവറേജ് ഇത്ര സ്പീഡിൽ പോകും എന്നൊക്കെ പറയും നമ്മുടെ എക്കണോമിക്ക് നോക്കിയിട്ട്. അപ്പോൾ 21 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആവറേജ്, കൂടുതലും കുറവും ഇല്ലെങ്കിൽ ആവറേജ്. 21 വെച്ച് എത്ര കിലോമീറ്റർ സമയം കൊണ്ട് പോയി എന്നാ പറഞ്ഞ 4 മണിക്കൂർ. ആ ചോദ്യം കൃത്യം നോക്കി നോക്കി, 4 മണിക്കൂർ വേണ്ടി വന്നു. ആകെ സഞ്ചരിക്കാൻ 4 മണിക്കൂർ വേണ്ടി വന്നു. നോക്കി, 2 യാത്രയ്ക്കും കൂടി ആകെ 4 മണിക്കൂർ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാ 4 മണിക്കൂർ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം, 21 × 4 എന്ന് പറയുന്നത് എന്ത് വരും? 84 ആണ് ആകെ സഞ്ചരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, ആകെ സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ് 84. അതായത് പെട്ടെന്ന് ഓഫീസിൽ പോയി തിരിച്ചു വന്നു 84. ആകെ 84 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും ഓഫീസും വീടും തമ്മിലുള്ള അകലം. അപ്പൊ എന്താ ആൻസർ വരിക? കറക്റ്റ് ആയിട്ട് 42 കിലോമീറ്റർ ആണ് വരിക. നിങ്ങൾ ഒന്നുകൂടി വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പീഡ് കിട്ടിയിട്ട് 4 കൊണ്ട് ഗുണിക്കുക. സ്പീഡ് ഇൻറ്റു ടൈം ആണ് മൊത്തത്തിൽ ഡിസ്റ്റൻസ്. ഈ മൊത്തം ഡിസ്റ്റൻസ് ആണ് 84 പറഞ്ഞിട്ടുള്ളത്. ആകെ സഞ്ചരിച്ച 84 ആണ്, വീട് ഓഫീസ്, ഓഫീസ് വീട്. പക്ഷെ വീട് ഓഫീസ് തമ്മിലുള്ള അകലം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതിയാണ് 42. 84 പകുതി 42. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒഴുക്കിന് അനുകൂലമായി 11, ഒഴുക്കിനെതിരെ 5 ബോട്ട് നിശ്ചിത ജലത്തിൽ സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക, പകുതി എടുക്കാനാണ് ലോജിക്. 11 5 പ്ലസ് ചെയ്യുക, 16 പകുതി 8 കിലോമീറ്റർ. ഇതാണ് എൻ്റെ ആൻസർ നിശ്ചിത ജലത്തിൽ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കാം. നമുക്ക് എന്തായാലും ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം. സോ ഈ ക്വസ്റ്റിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് എ എന്ന് പറഞ്ഞാൽ അധികം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് കേട്ടോ, ബി മൈനസ് ആണ് സി ഗുണിക്കുക ഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി എ ബി സി ഡി ഒരു ഓർഡർ എന്താണ്, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ. ഈ ഓർഡർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും, ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 18 സി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഗുണിക്കുകയാണല്ലോ അതിനുള്ളത്, 18 × 14. ഇനി എ എന്ന് പറയുമ്പോൾ പ്ലസ് ആണുള്ളത്. ഇനി ആറ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, മൈനസ് ആണുള്ളത് അല്ലേ. ആറ് എന്താണ്, ബി ആണോ ഡി ആണോ? ഓക്കെ, 6 മൈനസ് വരും. ഇനി 16 അല്ലേ, 16 നമുക്ക് എന്ത് വരും, ഡിവിഷൻ 4. അപ്പൊ നമുക്ക് എന്താ ഇവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 18 ഉം 14 ഉം തമ്മിൽ ഗുണിക്കണം. നോക്കി കോട്ടെ, 18 ഉം 14, 8 × 4 = 32 = 3, 7 × 8 = 15 = 1, 252. 252 + 6 − 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 വരും. 4 × 4 = 16 ആണല്ലോ. 258 − 4, 254 ഉണ്ടല്ലോ, ഉണ്ട്. 254 എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അതും കിട്ടി. 12-ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ശരിക്കും ഇത് 1 × 2 5 വരുമില്ല. ശരിക്കും നോക്കി മനസ്സിലാക്കട്ടോ, ഫസ്റ്റ് ലോജിക്ക് ഇതാണ്. 1 × 2 പകരം ഞാൻ ഇവിടെ 1 + 2 ആക്കി. അതായത് 1 + 2 + 2. ഈ +2 എവിടുന്നാണ് വന്നത്? അവസാനത്തെ 2.
അതായത് ഒന്ന് പ്ലസ് രണ്ട് അവസാനത്തെ രണ്ട്. അപ്പൊ എന്തോന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് വന്നു. ഇനി ഇവിടെ നോക്കി നോക്കാം, രണ്ട് പ്ലസ് ഒന്ന് പിന്നെ അവസാനത്തെ ഈ ഒന്ന്, അവസാനത്തെ ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല്, അതേപോലെ ഇവിടെ എന്ത് വരും, മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് അവസാനത്തെ ഈ അഞ്ച് വരും, അഞ്ച് മൂന്ന് എട്ടും അഞ്ചും പതിമൂന്ന്. ഇതൊന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അവസാനത്തെ അക്കം ഒന്ന് കൂട്ടുക, എല്ലാം ഒന്നും രണ്ടും കൂട്ടിയതോട് കൂടി അവസാനത്തെ അക്കം കൂടി കൂട്ടിയാൽ ക്ലിയർ ആവും, അതാണുള്ളത്. അപ്പൊ എന്തായാലും പന്ത്രണ്ട് കിട്ടി, നമുക്ക് പന്ത്രണ്ട് അല്ല തൊണ്ണൂറ്റി രണ്ട് നമുക്ക് കിട്ടി. തൊണ്ണൂറ്റി മൂന്ന് നോക്കി നോക്കാം, സംഖ്യാശ്രേണി പ്രൈം നമ്പർ ആണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന്, അടുത്ത സംഖ്യാശ്രേണി പതിമൂന്ന് പ്രൈം നമ്പർ അടുത്ത് കിട്ടി. നമുക്ക് ഈ ഒരു കോഡാണ് കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത്, ചിലപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആവുന്ന ഇതിൽ കോഡാണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഈ ലോജിക് നിങ്ങൾ നോക്കട്ടെ. ഇവിടെ ഈ കഴിഞ്ഞാൽ അടുത്ത എന്താ ഉള്ളത്, ഈ അല്ലേ നമുക്ക് ഇവിടെ വരിക, ഈ എഫ് നോക്കി എഫ് അവസാനം, ഡി കഴിഞ്ഞാൽ നോക്കി ഡി, ഡി കഴിഞ്ഞാൽ ഇ, ഇങ്ങനെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ വരിക, എഡ്യൂക്കേഷൻ ഞാൻ ഇവിടെ നിന്ന് എഴുതി തരുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ, ലോജിക് എങ്ങനെ പറയാം, ഈ അല്ലേ ഫസ്റ്റ് വൺ, ഈ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് അടുത്ത് ഈ എഫ് ഇവിടെ എഴുതി വെച്ചു കേട്ടോ, എഫ് ഡി, ഡി കഴിഞ്ഞിട്ട് എ ബി സി ഡി ഇ, ഈ ഒരു ഓർഡറാണ് വരുന്നത്. നോക്കി നോക്കി ഈ ഒരു ഓർഡർ ലാസ്റ്റ് വൺ, യു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് വി, ഇങ്ങനെ വരുന്നത് വി ഇ എഫ്. നോക്കി ഇതും വി ഇ എഫ് അല്ലേ വരുന്നത്, അതെ ശരിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ആ ഈ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ എഴുതുമ്പോൾ സി ഒ എം പി യു ടി ഇ ആർ എസ് എന്ന് വരും, എ ബി സി ഡി പിന്നെ എന്ത് വരും, ഈ ഒ അല്ലേ, എല്ലാ ഒ വന്നിട്ട് പിന്നെ പി വരും, എം കഴിഞ്ഞാൽ എൻ വരും, പി ക്യു ക്യു എൻ പി ഡി, ക്യു എൻ പി ഡി എന്താണുള്ളത് ഓപ്ഷൻ എവിടെയാണുള്ളത്, ക്യു എൻ പി ഡി ഓപ്ഷൻ എ ആണ് ആൻസർ വരിക, തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ എ വരും. ഇനി തൊണ്ണൂറ്റി അഞ്ച് നോളേജ്, നമ്മൾ ഇത് ഓപ്ഷനിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന വാക്കാണ്, ഓപ്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന വാക്ക് ലോഡ്ജ് ആണ്, അത് നോക്കി നോക്കുക. ലോഡ്ജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ബാക്കിയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഒറ്റയാണ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾ നെഫ്രോളജി മൈക്കോളജി പാത്തോളജി, ആൻസർ ആസ്ട്രോളജി ആണ്, ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ സയൻസ് സയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എങ്ങനെ പറയാം, നമുക്ക് ആസ്ട്രോളജി എന്ന് പറയാം, ജ്യോതിഷ ശാസ്ത്രം എന്ന് നമുക്ക് പറയാം. ബാക്കിയൊക്കെ ഇപ്പം നെഫ്രോളജി നമ്മുടെ നെഫ്രോൺ അല്ലെങ്കിൽ നമ്മുടെ ഈ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്, മൈക്രോളജി ഇതുപോലെ ഫംഗസ് പാത്തോളജി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആസ്ട്രോളജി ആണത്, ജ്യോതിഷ് ശാസ്ത്രം നമുക്ക് എന്താണ് പറയാം. ഇത് ആർ ജി ബി എന്ന് വെച്ചാൽ പ്രാഥമിക വർണ്ണങ്ങൾ. ഇപ്പം നമ്മൾ ഈ ഇമേജൊക്കെ നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആർ ജി ബി. ഇതൊക്കെ ഒരു എന്താണ് പറയുക, ഒറ്റേനെ കണ്ടുപിടിക്കാൻ പറയാം, പ്രാഥമിക വർണ്ണങ്ങൾ അതിനാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ, കളർ ഉള്ളത് മഞ്ഞയാണ്, പ്രാഥമിക വർണ്ണങ്ങളല്ലാത്തത്. അടുത്ത പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, നാൽപ്പത്തിരണ്ട് പേര് പഠിക്കുന്ന ക്ലാസ്സിൽ ദിലീപിന്റെ സ്ഥാനം പതിനെട്ടാണെങ്കിൽ അവസാനത്തു നിന്ന് എത്രയാണെന്നാണ് ചോദ്യം. അവസാനത്തെ റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ നാൽപ്പത്തിരണ്ട് മൈനസ് പതിനെട്ട് പ്ലസ് ഒന്ന് എന്ത് വരും, ആൻസർ വരുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട് ട്വൻറ്റി ഫൈവ്. ഇപ്പം നാൽപ്പത്തിരണ്ടെന്ന് പതിനെട്ട് കുറക്കണല്ലേ, പതിനെട്ട് നാൽപ്പത്തി മൂന്ന് കേൾക്കാൻ നമുക്ക് ഇവിടെ നാൽപ്പത്തി മൂന്ന് മൈനസ് പതിനെട്ട് ആക്കാമല്ലോ, പതിനെട്ടും അഞ്ചും ഇരുപത്തി മൂന്ന് ഇരുപത് ഇരുപത്തഞ്ചാണ് കേട്ടോ, ട്വൻറ്റി ഫൈവ് ആണ് ആൻസർ വരിക. തൊണ്ണൂറ്റി എട്ടിൻ്റെ ആൻസർ, തൊണ്ണൂറ്റി ഒമ്പത് നമുക്കൊന്ന് നോക്കി നോക്കാം. തൊണ്ണൂറ്റി ഒമ്പത് അച്ഛൻ മകനോട് പറയുകയാണ് നിന്റെ ഇപ്പോഴത്തെ പ്രായം, എനിക്ക് സ്ഥിരം നമ്മുടെ വീഡിയോയിൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് നിന്റെ പ്രായം ഉണ്ടെങ്കിൽ എനിക്ക് അല്ലേ, നിന്റെ ഇപ്പോഴത്തെ പ്രായം ഉണ്ടാകുമ്പോഴാണ് അല്ലേ നീ ജൻ സോറി എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നിങ്ങൾ അല്ലെങ്കിൽ നീ ജനിച്ചതെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ശരിക്ക് അച്ഛൻ്റെ പ്രായത്തിൻ്റെ പകുതി ആണ് വരിക, മകൻ്റെ പ്രായം ഇരുപത്തിയേഴാണ് ആൻസർ വരിക. അതെങ്ങനെയാണ് നമ്മുടെ ഏജിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത്, എഡ്യുഓൺ ഏജ് എന്ന് സെർച്ച് ചെയ്താൽ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയേണ്ടത് എഡ്യുഓൺ. നമ്മൾ പറഞ്ഞു നമുക്ക് ടെലിഗ്രാം ചാനൽ ഉണ്ട്, പല ആളുകൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പ്രയാസം എന്ന് പറയുന്നത് എഡ്യുഓൺ ഇഡിയുഓൺ. നമ്മളിവിടെ കാണണ്ടല്ലോ, നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ കാണണ്ടല്ലോ, ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതേപോലെ ലോഗോ കാണും, ഇ ഡി യു ഓൺ. ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക, നമുക്ക് അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും പതിനെട്ട് നമ്മൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞു, അവസാനത്തെ ക്വസ്റ്റിനിലേക്കാണ് നമ്മൾ പോണത്. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആൻസർ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമ നിഘണ്ടുവിൽ ക്രമീകരിച്ച മൂന്നാമത് വരുന്ന വാക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കിവിടെ സ്റ്റാമർ വരും, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ സ്റ്റിയർ വരും, ഈ സ്റ്റെമ്മും സ്റ്റെൻസിലും ആണ്, എം കഴിഞ്ഞിട്ടുള്ള എന്ന്, അപ്പോൾ തേർഡ് വൺ ഹൺഡ്രഡ് എ ആണ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങളുള്ളത് നമ്മുടെ ഒരു വാട്സാപ്പ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു നമ്പർ 9048679679 ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസ് എന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ വാട്സാപ്പ് ക്ലാസ്സുകളെ കുറിച്ച് പറയാനാണ്.
So friends, be happy. Thank you for watching and see you later.